എന്നും യുവാക്കളുടെ ഹരമാണ് യമഹ. ഇന്ത്യയിൽ ടു സ്റ്റോ ബൈക്കിൽ കിരീടം വയ്ക്കാത്ത രാജാവാണ് യമഹയുടെ ബൈക്കുകൾ. നിപ്പോൾ ഗഡ്കി, അതായിരുന്നു യമഹ ബൈക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ പേര്. എന്നാൽ അവർ ആദ്യം നിർമ്മിച്ചിരുന്നത് ബൈക്കുകളൊന്നുമല്ലായിരുന്നു, ഒന്നാം തരം സംഗീത ഉപകരണങ്ങളായിരുന്നു. ജപ്പാനിലെ പ്രമുഖ സംഗീതോപകരണ നിർമ്മാതാക്കളും അവരായിരുന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് സൈന്യത്തിന് വേണ്ടി പ്രൊപ്പല്ലറുകൾ അവർ നിർമ്മിച്ച് നൽകിയിരുന്നു. പ്രൊപ്പല്ലറുകൾ നിർമ്മിച്ചിരുന്ന മെഷീൻസ് ഉപയോഗിച്ച് പിന്നീട് അവർ 1950s ബൈക്ക് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. റെഡ് ഡ്രാഗൺ അഥവാ യാവൺ, അതായിരുന്നു യമഹയുടെ ആദ്യത്തെ ബൈക്ക്. ഒരു 125 ടു സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനായിരുന്നു അതിന് നൽകിയിരുന്നത്. 1957 അതിൻ്റെ രണ്ടാമത്തെ മോഡലും കമ്പനി പുറത്തിറക്കി. യമഹയ്ക്ക് അംഗീകാരം നേടിക്കൊടുത്ത ബൈക്കായിരുന്നു അത്. അവ ധാരാളമായി പിന്നീട് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. അതിനുശേഷം കമ്പനി പുറത്തിറക്കിയ YDS2 എന്ന മോഡൽ പെട്ടെന്ന് തന്നെ ലോക ശ്രദ്ധ നേടി. മണിക്കൂറിൽ 145 km ആയിരുന്നു അതിൻ്റെ വേഗത. റേസ് ബൈക്കുകളോട് കിടപിടിക്കാൻ പോകുന്ന അതിൻ്റെ എൻജിൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മോട്ടോർ ബൈക്ക് നിർമ്മാണ രംഗത്ത് ജപ്പാൻ മറ്റ് ലോക രാഷ്ട്രങ്ങളെല്ലാം പിന്നിലാക്കി. യമഹ ലോകത്തെ രണ്ടാമത്തെ വൻ ബൈക്ക് നിർമ്മാതാക്കളായി. എന്നാൽ ഹോണ്ടയോട് മത്സരിച്ച് ജയിക്കാൻ അവർക്കായില്ല. വൻ പ്രതീക്ഷ വെച്ച് പുലർത്തി വൻതോതിൽ ജാപ്പനീസ് ബൈക്കുകൾ നിർമ്മിക്കപ്പെട്ടു. അതോടെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വിൽപ്പന വർദ്ധിക്കാതായി. 1982 ആയപ്പോഴേക്ക് അമേരിക്കയിലും കാനഡയിലും ലക്ഷക്കണക്കിന് ജാപ്പനീസ് ബൈക്കുകൾ ആണ് വിൽക്കാതെ കെട്ടിക്കിടന്നത്. എങ്കിലും യമഹ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് അതിവിദഗ്ധമായി കരകയറി. അതിനവർ കണ്ടുപിടിച്ച മാർഗം വ്യത്യസ്തമായിരുന്നു. പുതിയ മോഡലുകൾ രംഗത്തിറക്കുക എന്നതായിരുന്നു. അതും വിദേശ രാജ്യങ്ങളിലേക്കുള്ളവർക്ക് പ്രിയമുള്ള സംവിധാനങ്ങളോടൊപ്പം. ഓഫ് റോഡ് ബൈക്കുകളുടെ കാര്യത്തിൽ യമഹ ഒട്ടും പിന്നിലല്ല. 1968 DT1 ആയിരുന്നു യമഹയുടെ ആദ്യത്തെ ഓഫ് റോഡ് മോട്ടോർസൈക്കിൾ. ആദ്യകാലങ്ങളിൽ നിരവധി ടു സ്ട്രോക്ക് ബൈക്കുകളാണ് പുറത്തിറക്കിയിരുന്നത്. എന്നാൽ 1970 യമഹയുടെ ആദ്യ ഫോർ സ്ട്രോക്ക് ബൈക്ക് പുറത്തിറക്കി. XX1 654 cc പാരലൽ ട്വിൻ എയർ കൂൾഡ് എഞ്ചിനായിരുന്നു അതിന് നൽകിയിരുന്നത്. ഇന്ത്യയിൽ യമഹയും എസ്കോട്ട്സും ചേർന്നാണ് ബൈക്കുകൾ പുറത്തിറക്കിയിരുന്നത്. RD350 RX100 ആയിരുന്നു ആദ്യകാല ബൈക്കുകൾ. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ വില കൂടിയ ബൈക്കായിരുന്നു RD. അതോടൊപ്പം തന്നെ RD350 ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വേഗത കൂടിയ ആദ്യ മോട്ടോർ ബൈക്ക് എന്ന ബഹുമതിയും RD ലഭിച്ചു. RD ഇന്നും ഒരു രാജാവിനെ പോലെ യുവാക്കളുടെ മനസ്സിൽ നിലകൊള്ളുന്നു. RX100 RX135 ഇന്നും റോഡുകൾ വാഴുന്നു. അന്തരീക്ഷ മലിനീകരണം കാരണം ടു സ്റ്റോക്ക് ബൈക്കുകൾ നിർമ്മാണം നിർത്തി. യമഹയുടെ ഇന്നത്തെ സൂപ്പർ ബൈക്സായ R1 R1M തുടങ്ങിയ ബൈക്കുകൾ റോഡുകൾ പിടിച്ചടക്കുന്നു. യമഹയുടെ സംഗീതം മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിലൂടെ മാത്രമല്ല, ബൈക്കുകളിലൂടെയും ലോകം ഇന്നും ആസ്വദിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോയ്ക്കായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്.